എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ മറ്റൊരു വീഡിയോന്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു നഴ്സറിയില് നമ്മൾ കയറിയതാണ്. അഗ്രി ഫാം എന്നാണ് അല്ല ക്വാളിറ്റി അഗ്രി ഫാം എന്നാണ് അതിന്റെ പേര്. അത് തന്നെ വർഗീസ് എന്നാണ് ഇവിടുത്തെ ചേട്ടന്റെ പേര്. അപ്പൊ ആ ചേട്ടനായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ഈ കൃഷി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സസ്യങ്ങൾ പല പല രീതിയിലുള്ള ഫ്രൂട്ട്സ് ഓക്കെ ഫ്രൂട്ട്സ് കുറെ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജാക്ക്ഫ്രൂട്ട്സ് അതുപോലെ തന്നെ മാങ്ങയുടെ കുറെ ഐറ്റംസ് ഒരുപാട് അങ്ങനെ വെറൈറ്റി ചെടികൾ നമ്മൾ കണ്ടു. അപ്പൊ എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും അത് വെച്ചിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ അതന്നെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് അറിയിക്കണം. അത് അത് വെച്ചിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ വന്നേക്കാണ്. ഇതൊരു അടിപൊളി ഫാമാണ്. കെടുങ്ങൂരാണ് സ്ഥലം. വീടിന്റെ അടുത്ത് തന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് അടിപൊളി സാധനങ്ങളാണ്. അപ്പോ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. വേറെ ഒന്നുമില്ല. നമ്മള് പൈനാപ്പിൾ കട്ട് ചെയ്യും പോലെ നമുക്ക് ഇത് കട്ട് ചെയ്ത് പിസ്റ്റീസ് ആക്കി നമുക്ക് കഴിക്കാം. നട്ടുപിടിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മള് ഈ കവർ മാറ്റിയിട്ട് മണ്ണിൽ നമ്മൾ സാധാരണ പ്ലാവ് ഇത് ബഡ് പക്ഷെ ഇത് രണ്ടര വർഷം പിടിക്കും പ്ലാവ്. പ്ലാവിന്റെ അല്ല സെയിം സാധനം തന്നെ. പക്ഷെ അതിന് പൈനാപ്പിൾ പ്ലാവ് എന്ന് വിളിക്കുന്ന സീഡ്ലെസ് പ്ലാവ് എന്നാ പറയണേ. കുരുല്ല ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കഴിക്കും. ഇതിപ്പോ ഒരു പൊക്കം എന്ന് പറഞ്ഞാൽ നമ്മള് പ്ലാവ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ 10 അടിയൊക്കെ ഹൈറ്റ് വരും. അപ്പൊ ഇത് ചക്കയാവും. വളം എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ വല്ല ചാണപ്പൊടിയോ അല്ലെങ്കിൽ എല്ലുപൊടിയോ എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പ്ലാവിനൊന്നും വലിയ ശുശ്രൂഷയുടെ ആവശ്യമില്ലല്ലോ. അത് ഹോം ഗ്രൗണ്ട് ആണ്. സീഡ് ഫ്രീ ജാക്ക് എന്നതിന് പറഞ്ഞ സീഡ് ഫ്രീ അല്ല ഇത് അവർ തന്നെയാണ്. ഇതുകൊണ്ട് എന്താ ചേട്ടാ പ്രത്യേകിച്ച് നമ്മള് മറ്റേ ചക്കന്ന് പറഞ്ഞാൽ നമ്മള് പൈനാപ്പിൾ കട്ട് ചെയ്യില്ലേ. നമ്മള് സാധാരണ ചക്ക എന്ന് പറഞ്ഞാൽ നമ്മള് മുറിച്ച് അതിനകത്ത് കുരു നീക്കി വെളിഞ്ഞി നീക്കി മറ്റേ ഇതിന്റെ എന്താ അതിന് പറയണേ ചവണി ഇതെല്ലാം കളഞ്ഞിട്ടല്ലേ എടുക്കണം. ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പൈനാപ്പിളിന്റെ പുറത്ത് ഇത് ചെത്തി കളയുമ്പോൾ ചെത്തിയിട്ട് നമുക്ക് പീസ് പീസ് ആക്കിട്ട് നമുക്ക് കഴിക്കാം. എന്തെങ്കിലും ആയുർവേദ ഗുണങ്ങളോ അങ്ങനെ എന്തിനൊക്കെ ഉണ്ടോ? എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ആയുർവേദ ഗുണങ്ങളോ അങ്ങനെ? ആയുർവേദ ഗുണം ചക്കയാണ്. ഇപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനം. അതെ തീർച്ചയായിട്ടും. അത് വേറെ തേൻ വരിക്കുന്നുണ്ട്, മുട്ടൻ വരിക്കുന്നുണ്ട്, സിന്ദൂർ ജാക്ക് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന പ്ലാവ് ആണ്. അതിപ്പോ അഞ്ചാറ് ചക്ക ഉണ്ടായി. ചെറിയ പ്ലാവ് ആണ്. ചക്കക്ക് അധികം വലിപ്പം ഉണ്ടാവില്ല. ചക്ക ഒരു 3 കിലോ അല്ലെങ്കിൽ 4 കിലോ ഒക്കെ തൂക്കം വരുള്ളൂ. മാക്സിമം ഒരു 5 കിലോ ഒക്കെ വരും. പൊക്കം വേണം നമുക്ക്. ഇപ്പൊ അത് 10-15 അടി ഒക്കെ ഹൈറ്റ് വരും. ഇതിന്റെ കുരു ഒക്കെ ഉണ്ടാവും. കുരു ഉണ്ടാവും. കുരു അത് ഓൾ സീസൺ. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ. അതെ സാധാരണ. ഓൾ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഏതെങ്കിലും സീസണിൽ ഉണ്ടാവും മാത്രമല്ല. നമുക്ക് കൂടുതൽ ചക്ക ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവണമെന്നില്ല. അല്ലാത്ത സമയത്തൊക്കെ ഉണ്ടാവും. ഓൾ സീസണിൽ എപ്പോഴും ചക്ക ഉണ്ടാവണമെന്നില്ല. പിന്നെ ഇവിടെ തേൻവരിക്ക ഉണ്ട്, തായ്ലൻഡ് റെഡ് ഉണ്ട്, തായ്ലൻഡ് പിങ്ക് തേൻവരിക്ക. തായ്ലൻഡ് റെഡ് അല്ല, അത് ചക്കയുടെ ഒരു പ്രത്യേകതയാണ്, കുരുവിന്റെ പ്രത്യേകതയാണ്. ചൊള റെഡ് കളറായിരിക്കും, അത്രേ ഉള്ളൂ. തായ്ലൻഡ് റെഡ്.
ഇടിയൻ ചക്കയ്ക്ക് കൊടുക്കാൻ ഇഷ്ടം പോലെ പൊക്കോളൂ. വെറൈറ്റി സാധനങ്ങൾ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റിട്ട് നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇവിടെ വന്നു. പക്ഷെ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റില്ലേ. പറഞ്ഞൊരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ മംഗോസിന്റെ ഫ്രൂട്ട് പോലത്തെ തന്നെ ഒരു ഫ്രൂട്ടാണ്. മധുരം ഉണ്ടാവും. പിന്നെ അബിയു, ഇത് നമ്മുടെ പനങ്കരിക്കില്ലേ, പനങ്കരിക്കിന്റെ ടേസ്റ്റ് ആണ് ഇത്. ഓൾറെഡി ഇപ്പൊ നമുക്ക് ഇതെല്ലാം പൂത്ത് നിക്കണ്ട്. പ്രാവശ്യം ഫ്രൂട്ട് എന്റെ വീട്ടില് ഫുലോസാൻ, അതായത് നമ്മുടെ റംബുട്ടാനില്ലേ, റംബുട്ടാന്റെ ഒരു രണ്ടരട്ടി വലിപ്പം കൂടി ഉണ്ടാവും ഈ ഫ്രൂട്ടിന്. കടച്ചക്കയുടെ മുകളുവശം പോലെ ഇരിക്കും. പുളിയല്ല, മധുരം അല്ലാത്ത അങ്ങനത്തെ ഒരു സാധനമാണ്. മധുരം ഇല്ല, പുളിയില്ല, അതൊക്കെ കൊളസ്ട്രോൾ ഷുഗറിനൊക്കെ നല്ലതാണെന്ന് പറയണം. ഇവിടെ നോക്കി, ഇത് നോക്കി. പിന്നെ ദുരിയാൻ ഉണ്ട്, ദുരിയാൻ പിക്ചർ. ഇത് ഇതൊരു ദുരിയാൻ അല്ലേ? അത് ആയുർവേദം തന്നെയാണ്, ആയുർവേദിക് ഐറ്റം തന്നെയാണ്. ഇതാണ്ട് ചക്കയുടെ അല്ല, ഇതെന്താ ചക്ക ഫ്രൂട്ടാണ് കാണുന്നത്. ചക്ക പ്ലാവിന്റെ ഷേപ്പ് അല്ല, വ്യത്യാസമുണ്ട്. ഇത് എന്തോ ഒരു പൊക്കം വെക്കും, അതൊരു പത്തടിയൊക്കെ ഹൈറ്റ് വരും. ഇതിപ്പോ ഒരു പാക്കറ്റിന് എത്ര രൂപയൊക്കെ? അതിപ്പോ 1500 രൂപ ഒരെണ്ണത്തിന് അല്ലേ? അത്രയും ഡിമാൻഡ് ഉള്ള സാധനം. പിന്നെ ഇത് അച്ചാച്ചോറു, അച്ചാച്ചോറു അതൊരു സ്പെഷ്യൽ ഫ്രൂട്ട് ആണത്. അച്ചാച്ചോറ് കേട്ടിട്ടുണ്ടാവില്ല. പിന്നെ ഇത് ഇത് സീഡ്ലെസ് ഞാവലാണത്. നമ്മള് ചുമ്മാ ഇങ്ങനെ കുരുവില്ലാത്ത മുന്തിരിയൊക്കെ നമ്മൾ കടിച്ചു തിന്നില്ലേ, അതുപോലത്തെ ബ്ലാക്കും വൈറ്റും. പൊക്കം വെക്കില്ല, ഇതിപ്പോ പൂത്ത് കാണത്. ഇതിപ്പോ അത് നാടിനൊക്കെയാണ്. ഇതിന് നമ്മള് ഇപ്പൊ ഈ പൊക്കത്തിലെന്ന് വെച്ചാൽ നിറച്ച് പൂത്തണ്ടേ, ഇപ്പൊ കൂടി ഒരു 3-4 അടി പൊക്കം. ഇതിപ്പോ ഒരു മാസം കൂടി കഴിയുമ്പോ ഇത് വിരിഞ്ഞ് ഇതാവും, ഞാവലാവും. ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് പൂത്തേക്കണം. ഇതിപ്പോ 3000 രൂപ വരും, ഇത്രയും വലുതായതുകൊണ്ട്. പിന്നെ ഇതിന്റെ ചെറുതുണ്ട്, 200. ഇതിപ്പോ 2.5 വർഷം പിടിച്ചിട്ടുണ്ട്. 2.5 വർഷം പിന്നെ അതിന്റെ തന്നെ ചെറുതാണായിരിക്കും. അത് 200 രൂപ വരും. വലുതായിട്ടുണ്ട്. മാങ്ങയുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. മാവിന്റെ പ്ലാവിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടല്ലോ. ഇത്രയും മാങ്ങയും ചക്ക ഉണ്ടെന്ന് നമ്മള് അൽഫോൻസ് അതൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഇസ്രായേലത്തി അത് ഇവിടെ ഈ ഇതും ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ വവ്വാല് നരിച്ചില്ലെങ്കിലാണ് സാധനം വന്നതെന്ന് ഒത്തിക്കൊണ്ട് പോകുന്നത്. ഇതാണ് ഇസ്രായേൽ അത്തി അല്ലേ? വലുതാവില്ല. വൈറ്റ് ഞാവൽ, എന്തോര് ചക്കല്ലേ. ഇന്ന് കേരളത്തില് കിട്ടാവുന്നത് ഇത്ര ടേസ്റ്റ് ഉള്ള ഒരു ചക്ക വേറെ ഇല്ല.
താമരപ്ലാവ്ന്നാണ് സാധാരണ ബഡ് പ്ലാവിന് എല്ലാത്തിനും ചക്കയ്ക്ക് ഒരു ചെറിയ കുമ്പത്തിൽ കൈപ്പരസം ഉണ്ടാവും ബഡ് പ്ലാവ് കഴിക്കും പക്ഷെ ഇതിന് ആ കൈപ്പരസം ഇല്ല അത്രയ്ക്ക് ടേസ്റ്റി പ്ലാവ് ആണ് മരിക്കാം 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 അടുത്ത വർഷം ഞങ്ങൾ ഇതിന്റെ തൈ കൊടുക്കും ഇതിപ്പോ ഒരു 10, 5, 12, 13 വർഷത്തെ പഴക്കമുണ്ട് ഇതിപ്പോ അങ്ങനെ വലുതായി പോയി അപ്പൊ ഞങ്ങൾ അവിടെ നിർത്തി നഴ്സറിയിൽ ഒരു ചോലയും ഒരു ഭംഗിക്ക് വേണ്ടിട്ട് അങ്ങനെ നിർത്തി ഞാനിവിടെ വന്നപ്പോണ്ടല്ലോ ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചത് ഇതായിരുന്നു എന്തൊരു ചക്കയാണ് താഴേന്നിട്ട് മുകളിലേക്ക് ഒരു ചക്ക കൊറവാണ് അല്ലെ ഓ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം ശരിക്കും കൊറോണ ചക്ക അതായത് ഇന്ന് കയ്യിൽ കിട്ടാവുന്ന ഇത്ര ടേസ്റ്റ് ഉള്ള ഒരു ചക്ക വേറെ ഉണ്ടാവില്ല ബെസ്റ്റ് ചക്ക കറി വെച്ചാലും പഠിക്കാം വളർച്ചയും കാര്യങ്ങളൊക്കെ നോക്കിട്ട് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അത് നോക്കിട്ട് ഞങ്ങള് വിലയിടുള്ളൂ ഇവിടെ വേറെ ആരും കൊണ്ടുവന്നിട്ടില്ല ഇല്ല ഞങ്ങളുടെ മാത്രം കണ്ടല്ലോ നല്ല അടിപൊളി സ്ഥലമാട്ടോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സാധാരണ നമ്മുടെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തതാണ് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല നമ്മളിവിടെ വന്ന് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു നമ്മളൊരു വീഡിയോ ആയിട്ട് അത് ചെയ്തു അത്രേയുള്ളൂ അപ്പോ ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല വെറൈറ്റി ഫ്രൂട്ട്സ് ചെടികൾ എല്ലാം കാണാൻ പറ്റി അപ്പൊ നിങ്ങൾ എല്ലാരും വീഡിയോ നമ്മുടെ എൻജോയ് ചെയ്തു വിചാരിക്കുന്നു അപ്പൊ എൻജോയ് ചെയ്ത് എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ്സ് ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ബെൽ ബട്ടൺ അത് എപ്പോഴും മറന്നോളാം ബെൽ ബട്ടൺ അമർത്താം അപ്പൊ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് വീണ്ടും വരും അതുവരേക്കും.